കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡ് പ്രൊഫസർ വി സി കുര്യാക്കോ സാറാണ്. 2009 ഇന്റർനാഷണൽ ഇയർ ഓഫ് അസ്ട്രോണമി ആയിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് അയൂക്ക ഞങ്ങൾക്ക് അവിടെ ഒരു റീജിയണൽ സെന്റർ ഉണ്ടായിരുന്നു, ഒരു ടെലസ്കോപ്പ് തന്നിരുന്നു. അപ്പൊ ആ ടെലസ്കോപ്പ് പോയി പഠിക്കാനായിട്ട് അയൂക്കയിൽ വിട്ടത് എന്നെയായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ടെലസ്കോപ്പ് കാണുന്നത്, 2009. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, മുമ്പ് ഷാജി സാർ ടെലസ്കോപ്പ് കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കിയൊന്നും എനിക്ക് അന്ന് കാണാൻ അവസരം കിട്ടിയില്ല. അപ്പൊ അന്ന് മുതൽ സാറ് റിസർച്ചിനോടൊപ്പം സയൻസ് പോപ്പുലറൈസേഷനും കൂടെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ റിസർച്ച് സ്റ്റുഡൻസും ഒക്കെ ഒരു ആഘോഷം പോലെ ഒരു ട്രാവലറൊക്കെ വിളിച്ച് ഇങ്ങനെ അന്ന് ഫണ്ടിങ് ഉണ്ടായിരുന്നു, യുക്കയുടെ ഒരു ഫണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നീട് സാറ് മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടിയായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു പോപ്പുലൈസേഷൻ ആക്ടിവിറ്റി. ഞങ്ങൾ പല കോളേജുകളിലായിട്ട് പോയി, അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറുമായിട്ട് സജസ്റ്റ് ചെയ്തൊരു പേര് തന്നെയാണത്. അപ്പൊ ഞങ്ങൾ സാധിക്കും പോലെ കോളേജുകളിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് സാധിക്കും പോലെ ഞങ്ങൾക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാറുണ്ട്. അപ്പൊ അതിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പൊ ഞങ്ങളൊരു 10-20 പേരുണ്ട്, പക്ഷെ നാട്ടിലുള്ളവര് 2-3 പേരെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞത്. ഈ ടെലസ്കോപ്പ് ഫണ്ട് ചെയ്തവരൊക്കെ ഞങ്ങൾ ഈ 20 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഇനി ഒരു ചെറിയ ക്ഷമാപണത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. 1-2 കാര്യത്തിലാണ് ഞാൻ ക്ഷമാപണം പറയുന്നത്. ഒന്ന്, ഞാൻ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തിട്ടില്ല ഈ ക്ലാസ്സിന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ഇന്നലെ പിന്നെ ഞാൻ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ മിനിമം കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഒരു കുറവ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് പ്രൊഫഷണൽസും കുറച്ച് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി ചെയ്തവരും ഉണ്ട്. അപ്പൊ അത് അവര് സപ്ലിമെന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിപ്പോ ടെലസ്കോപ്പ് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാലോ, ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇത്രയും മോശം ഒരു സീസൺ ആദ്യമായിട്ടാണ് ഈ, അല്ലെങ്കിൽ നമുക്കൊരു ഒക്ടോബർ തൊട്ട് നല്ല സ്കൈ കിട്ടാറുണ്ട്, വളരെ മോശം സീസൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ സ്ഥിരമായിട്ട് വൈകിട്ട് കിടക്കുന്നതിനേക്കാളും ഒന്ന് പോയിട്ടാണ് ഒന്ന് ആകാശത്ത് നോക്കിയിട്ട് നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് കിടക്കാറ്. അപ്പൊ ഒരു 4-5 ദിവസമാണ് ഒരു നല്ല സ്കൈ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു 4-5 മാസമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, ടെലസ്കോപ്പും അതിനുശേഷം ഇപ്പോഴും ഇന്നാണ് ഉപയോഗിക്കുന്നത്, ടെലസ്കോപ്പ് പ്രോസസ്സിംഗ് ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഇതായി. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ട്രബിൾ കൂടി ഉണ്ട്. ഇനി അടുത്ത സ്ലൈഡ് ഓക്കെ. അപ്പോ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ട്, ഇതില് കഴിഞ്ഞ ശരത് സാറിന്റെ ക്ലാസ് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ആസ്ട്രോ ഫോട്ടോഗ്രഫി ഇൻട്രൊഡക്ഷൻ കേൾക്കാത്തവരുണ്ട് അല്ലെ. ഓക്കെ. രണ്ടാമത് ഒരു കാര്യം, DSLR ക്യാമറ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? ഉപയോഗിക്കാത്തവർ ഒരു പകുതിയോളം പേര് വരുന്നുണ്ട്. അപ്പൊ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ്. ഓക്കെ ഓക്കെ. അപ്പൊ ആ രീതിയിലും കൂടെ നമുക്ക് നോക്കാം. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ആസ്ട്രോ ഫോട്ടോഗ്രഫി ഞാൻ എപ്പോഴും പറയാറ ഉള്ളതാണ്, രണ്ട് കാര്യങ്ങളാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. ഒന്ന്, നല്ല പേഷ്യൻസ് വേണം. അതുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ വന്നത്. പേഷ്യൻസിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു സീസൺ മുഴുവൻ ഒരു ആകെ ഒരു 5 ദിവസമാണ് നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രഫി പറ്റിയൊരു ദിവസം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അന്ന് നമുക്ക് ഒരു ദിവസം ഞാൻ എനിക്ക് നല്ല സ്കൈ കണ്ടപ്പോൾ സങ്കടം തോന്നി, ഞാനൊരു ഫംഗ്ഷനിൽ നിൽക്കായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ മാസങ്ങളോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം, നമ്മൾ പ്ലാൻ ചെയ്ത് ആ ദിവസം നമുക്ക് ഈ കാര്യം നടന്നില്ല എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, നല്ല പേഷ്യൻസ് വേണ്ട കാര്യം. രണ്ടാമത്തത് വളരെ എക്സ്പെൻസീവ് ആണ്, അതിൻ്റെ ഇതിൻ്റെ ഓരോ ഗാഡ്ജറ്റ്സും നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. അടുത്ത സ്ലൈഡ് ഒന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചില വില കൂടിയ വസ്തുക്കളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ടെലസ്കോപ്പ് പറഞ്ഞു, അത് എൻ്റെ അല്ല. ടെലസ്കോപ്പിന് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയുണ്ട്. അതിന് ട്രാക്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്, എന്തായാലും തീർച്ചയായിട്ടും അത് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന്റെ സമയത്ത് തൊട്ടിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തു തുടങ്ങിയത്. അധികമായിട്ടില്ല, ഈ 2020 മുതലാണ് ഈ ടെലസ്കോപ്പിൽ. അന്ന് വീട്ടിൽ വെറുതെ ഇരിക്കാണല്ലോ, വൈകിട്ട് ക്ലാസ്സൊക്കെ ഓൺലൈനിലാണല്ലോ, അപ്പോൾ ഒരുപാട് സമയമുണ്ട്. അന്ന് തുടങ്ങിയ ചെറിയ പരീക്ഷണങ്ങളാണ്. പിന്നെ എന്തായാലും ഈ ഫോട്ടോ, പിന്നെ ഒരു സാധാരണ ഒരു സ്മാർട്ട് ഫോൺ, ഒരു 20,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് എന്തൊക്കെ സാധിക്കും നമുക്കൊന്ന് നോക്കാം. പിന്നെ തീർച്ചയായിട്ടും ഒരു ട്രൈപോഡ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ട്രൈപോഡ് ഒരു 1,500 രൂപയൊക്കെ ആവുള്ളൂ. പിന്നെ ഫോട്ടോഗ്രാഫി തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിച്ചത്. ആ ക്യാമറ ഒരു എൻട്രി ലെവൽ ക്യാമറയാണ്, 1500. ഈ ക്യാമറ അല്ലാതെ വേറൊരു ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒതന്റിസിറ്റി ഞാൻ അത്രയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇതിൽ കൂടുതൽ ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാമറയാണ് കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു i5 ഒരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. പ്രോസസ്സിംഗ് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ല കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂടി വരുമോ നല്ല ചിലവ് വരുന്ന ഒരു കാര്യമാണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശരായിട്ട് മാറിയിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു സജഷൻ, നമ്മുടെ കയ്യിൽ എന്ത് ഡിവൈസ് ആണുള്ളത്, ഒന്നുമില്ലെങ്കിൽ കണ്ണ് ഉപയോഗിച്ച് തുടങ്ങാം. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാകാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഒരു ടെലസ്കോപ്പും നല്ലൊരു ക്യാമറയും മേടിച്ചിട്ട് ഫോട്ടോഗ്രാഫി തുടങ്ങാവുന്ന ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ് ഈ കാര്യങ്ങൾ. അടുത്ത സ്ലൈഡ്. ഇവിടെ ഇരിക്കുന്നവരല്ല, മിൽക്കി വേ ഗാലക്സി കണ്ടവർ എത്ര പേരുണ്ട്? മേക്കഡ് ഐക്ക് മിൽക്കി വേ ഗാലക്സി കണ്ടവർ 5-6 പേര് കണ്ടിട്ടുണ്ട്.
അപ്പൊ നേക്കഡ് ഐക്ക് കാണാവുന്ന ഒരു കാര്യമാണ് മിൽക്കി വേ ഗാലക്സി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2020 കോവിഡ് സമയത്താണ് മിൽക്കി വേ ഗാലക്സി എന്റെ വീട്ടിലിരുന്ന് ഭാഗ്യം കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലിരുന്ന് കാണാൻ സാധിച്ചു. അപ്പൊ എന്റെ ഒരു 36-ാമത്തെ വയസ്സിലാണ്, ഞാൻ പലയിടത്തും ഇങ്ങനെ പോയി പറയും മിൽക്കി വേ ഗാലക്സി നേക്കഡ് ഐ ലിമിറ്റിലാണ് കാണാൻ പറ്റുന്നൊക്കെ. എന്റെ 36-ാമത്തെ വയസ്സിലാണ് ഞാനിത് കണ്ടത്. ഇത് കാണാനായിട്ട് എന്നെ സഹായിച്ചത് എന്റെ ഈ ഫോണാണ്. ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പല ആപ്പുകളുണ്ട്, മിൽക്കി വേ ഗാലക്സി എവിടെയാണെന്നുള്ളൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞാൻ കണ്ട കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലാണ്, അല്ലെങ്കിൽ ക്ലൗഡ് ഏതാണ് മിൽക്കി വേ ഗാലക്സിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫോണെടുത്തതിന് ശേഷം, ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞാൻ മിൽക്കി വേ ഗാലക്സി കണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള, ടൗണിലൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മിൽക്കി വേ ഗാലക്സി നേക്കഡ് ആയിട്ട് കാണാവുന്നതാണ്. അടുത്ത സ്ലൈഡ്. അടുത്തത് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സ് ആണ് സ്കൈയില്, ഓറയോൺ നെബുലയും ആൻഡ്രോമീഡ ഗാലക്സിയും. ഇത് കണ്ടിട്ടുള്ളവരുണ്ടോ? നേക്കഡ് ഐക്ക് കണ്ടിട്ടുള്ളവർ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നേക്കഡ് ഐ ലിമിറ്റിൽ വരുന്ന കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ, ഓറയോൺ നെബുല ഏകദേശം ഒരു ഫുൾ മൂണിന്റെ സൈസ് വരുന്നുണ്ട്. അത്രയും വലുതാണ് ആകാശത്ത്. ഒരു ഫുൾ മൂൺ എത്ര വലുപ്പത്തിൽ നമുക്ക് ഉണ്ടോ അത്രയും ഒരു ആംഗുലർ സെപ്പറേഷനിലാണ് ഓറയോൺ നെബുല കിടക്കുന്നത്. അപ്പൊ അത്രയും വലുതാണ്. ഇനി ആൻഡ്രോമീഡ ഗാലക്സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിന്റെ ആംഗുലർ സൈസ് 3 ഡിഗ്രിയാണ്. പൂർണ്ണചന്ദ്രന്റെ ആംഗുലർ സൈസ് 1.5 ഡിഗ്രിയാണ്. അപ്പോൾ 6 പൂർണ്ണചന്ദ്രന്മാരുടെ വലിപ്പമുണ്ട് ആൻഡ്രോമീഡ ഗാലക്സിക്ക്. അത്ര വലുതാണ്. നമ്മളിപ്പോൾ ക്യാമറയിൽ, ഈ ടെലസ്കോപ്പിൽ ക്യാമറയൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രെയിം മുഴുവനാവും, മുഴുവനായിട്ട് കിട്ടൂല്ലേ ചിലപ്പോൾ, മുഴുവനായിട്ടൊരു ക്യാമറയിൽ കൊള്ളാൻ പോലും പറ്റില്ല, അത്ര വലുതാണ്. അപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന കുറച്ച് പേര് ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്, എന്തായാലും കണ്ടിരിക്കുന്നത് ഇതുപോലെ ആവാൻ സാധ്യതയില്ല, ഇതുപോലെ കാണാൻ പറ്റുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലുതായിട്ടുള്ള ഓറയോൺ നെബുലയും അല്ലെങ്കിൽ ആൻഡ്രോമീഡ ഗാലക്സി നമുക്ക് കാണാൻ പറ്റാത്തത്? അതാണ് ചോദ്യം. അടുത്ത സ്ലൈഡ്. ഇനി ഫോട്ടോഗ്രാഫിയിലെ ഒരു ചലഞ്ച് ഇതാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ആണ് ഇതിലൊരു വില്ലൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നേരത്തെ പോയി പരമാവധി ഏറ്റവും നല്ല പിക്ചർ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അപ്പോൾ എന്താണെന്നുള്ളത്, നമ്മൾ എടുക്കാൻ പോകുന്ന ഫോട്ടോകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് എത്തുമോ, അല്ലെങ്കിൽ എങ്ങനെ അതിലെത്തിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ചലഞ്ച് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൈ വാച്ചിങ് നടക്കുമ്പോൾ പലപ്പോഴും പലരും വളരെ നിരാശരായിട്ട് പോകുന്നത് കാണാം. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഇമേജസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെ ഇമേജസ് ആണ്, കമ്പയർ ചെയ്യും. അപ്പൊ ഇത് പ്രതീക്ഷിച്ചാണ് വരുന്നത്, സാറ്റേൺ റിംഗ് ഇതുപോലെ കാണാം, അല്ലെങ്കിൽ നെബുലകൾ ഇതുപോലെ കാണാം, ആൻഡ്രോമീഡ ഗാലക്സി ഇതുപോലെ കാണാം എന്ന് പറഞ്ഞ്. പക്ഷെ വളരെ നിരാശരായിരിക്കും ഫലം. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കെയിലാണെങ്കിൽ ജൂപ്പിറ്ററോ മൂണിന്റെ ക്രാറ്റേഴ്സോ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു സാധ്യതകൾ അതൊക്കെയാണ്, സാറ്റേണും ജൂപ്പിറ്ററും മൂണൊക്കെ തന്നെയാണ് സാധ്യത. അപ്പൊ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ടെലസ്കോപ്പിന്റെ കുറവല്ല, 10 ഇഞ്ചല്ല, 14 ഇഞ്ചല്ല, ഒരു 20 ഇഞ്ച് ടെലസ്കോപ്പൊക്കെ ആക്കിയാലും ഇത്രയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റാത്ത എന്നുള്ളതാണ് ചോദ്യം. അടുത്ത സ്ലൈഡ്. ഉദാഹരണത്തിന് ആൻഡ്രോമീഡ ഗാലക്സി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ കാണാമെന്ന് പറയുന്നു. ആൻഡ്രോമീഡ ഗാലക്സി അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈയില്, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടെലസ്കോപ്പിൽ കൂടെ പോയാൽ നോക്കിയാൽ പോലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ. ആൻഡ്രോമീഡ ഗാലക്സിയുടെ കോറ് മാത്രം ഒരു ക്ലൗഡ് പോലെ, ഒരു പുകപടലം പോലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആൻഡ്രോമീഡ ഗാലക്സിയുടെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് കിട്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്, ഈ ഫോട്ടോഗ്രാഫി ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്, അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഈവൺ നമുക്ക് ടെലസ്കോപ്പ് ഇല്ലാതെ പോലും നമുക്ക് നന്നായിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്ത ആളുകളുണ്ട്, ടൗണിലൊക്കെ പോലും ഫോട്ടോഗ്രാഫ് ചെയ്യുന്നതുണ്ട്. അപ്പൊ ഫോട്ടോഗ്രാഫിക് ടെക്നിക്സ് ഉപയോഗിക്കാതെ നമുക്ക് നേക്കഡ് ഐക്ക് ഈ നെബുലയും കാര്യങ്ങളും ഡീപ് സ്കൈ ഒബ്ജക്റ്റ് ഒന്നും ഇതുപോലെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത സ്ലൈഡ്. അതിനൊരു കാരണം ചില അദ്ദേഹത്തിന്റെ ടോക്കിൽ പറഞ്ഞായിരുന്നു, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണാണ്, ഇതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് അതിന്റെ സൈസ് കുറവാണ്, അപ്പർച്ചർ നമ്മൾ ലൈറ്റ് കളക്ട് ചെയ്യുന്ന കാര്യം കുറവാണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷട്ടർ സ്പീഡാണ്. ഒരു ആവറേജ് ഹ്യൂമൻ ആയുടെ ഷട്ടർ സ്പീഡ് 1/30 സെക്കൻഡ് ആണ്. അതായത് 0.33 സെക്കൻഡിൽ നമ്മുടെ കണ്ണിന്റെ ബാക്കിൽ ഒരു ഇമാജിനറി, ഐ മീൻ ഒരു മെക്കാനിക്കൽ അല്ലാത്തൊരു ഡിവൈസ് ഉണ്ട്, അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്ര സമയത്തേക്ക് അത് ലൈറ്റ് കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്ര സമയത്ത് കിട്ടുന്ന ലൈറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇത്രയും സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്ര ദൂരത്തെടുക്കുന്ന ആൻഡ്രോമീഡ ഗാലക്സിയുടെയോ നെബുലയുടെ ഒന്നും ഇത്ര വിശാലം, ഇത്ര വിശദമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല, ഒരിക്കലും കാണാൻ സാധിക്കില്ല. ടെലസ്കോപ്പിന്റെ പരിമിതി അല്ലാതെ നമ്മുടെ കണ്ടുകൊണ്ട് സാധിക്കില്ല. കാരണം ഇതാണ്, ഇതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. കുറച്ച് കൂടുതൽ സമയം നമുക്ക് തുറന്നു വയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിലോ, നമ്മുടെ ബ്രെയിൻ തീരുമാനിക്കുകയാണ് ഞാൻ കുറച്ച് കൂടുതൽ സമയം കണ്ണ് തുറന്നു വയ്ക്കാന്ന് പറഞ്ഞാൽ, കണ്ണ് തുറന്നു വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലിഡ് തുറക്കുന്ന കാര്യമല്ല പറയുന്നത്, ഇതിന്റെ ബാക്കിൽ ഒരു ഷട്ടർ ഉണ്ട്, അത് നമ്മുടെ കയ്യിലല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് കൺട്രോൾ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അത്. അടുത്ത സ്ലൈഡ്.
അപ്പൊ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. നേരത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ ഷട്ടർ സ്പീഡ് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതാണ് ഷട്ടർ സ്പീഡ് ആണ് ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ണുകൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാവുന്നത് പ്രധാനമായിട്ടും ഈ ഷട്ടർ സ്പീഡ് ആണ്. കൂടുതൽ സമയത്തേക്ക് ഷട്ടർ തുറന്നു വെക്കുക എന്നുള്ളതാണ് എസ്ട്രോ ഫോട്ടോഗ്രാഫിയിലെ ടെക്നിക്. അടുത്ത സ്ലൈഡ്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ ഇഷ്യൂ ഇതാണ്, ആൻഡ്രോമീഡ ഗാലക്സി ഒക്കെ ഒരുപാട് ലൈറ്റ് ഇയർ അവയാണ്. അപ്പൊ അവിടെ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ലൈറ്റിന്റെ കണ്ടന്റ് കുറഞ്ഞു പോകും. അപ്പൊ ഫെയിന്റ് ഒബ്ജക്ട്സ് ആണ്, ലോ ലൈറ്റ് ആണ് അവിടെ നിന്ന് വരുന്നത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം, നമ്മൾ നോക്കുന്നത് ഭൂമിയുടെ സർഫസിൽ ഇരുന്നുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് ടർബുലൻസ് വരും. അറ്റ്മോസ്ഫിയറിൽ കൂടിയാണ് വരുന്നത്, അറ്റ്മോസ്ഫിയറിലെ കറന്റ്സ് ഉണ്ടാവും, അതിനനുസരിച്ച് ഈ വേവ്സ് സ്റ്റാർസ് ഒക്കെ ടിംഗിൾ ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം തുറന്നു വെച്ചാൽ പോലും ഒരു സ്ഥലത്തല്ല ഒരു വന്ന് വീഴുന്നുണ്ടാവുക. ആദ്യത്തെ ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വീഴും, രണ്ടാമത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് കറണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ അടുത്ത സ്ഥലത്ത് പോകും. ഒരു ഗോസ്റ്റി ഇഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റാക്കിംഗ് പ്രോസസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത്, നമുക്കിപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത, അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് പൊല്യൂഷൻ ടൗണിലൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ ഇതാണ്, കൂടുതൽ ലൈറ്റ് കളക്ട് ചെയ്യാനുള്ളതാണ്. കൂടുതൽ എങ്ങനെ ലൈറ്റ് കളക്ട് ചെയ്യുക, ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്യാമറ ലെൻസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. രണ്ടാമത്തത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ അടുത്ത സെഷനിൽ നാളെ രാവിലെ കൂടുതൽ പറയാമെന്ന് വിചാരിക്കുന്നത്. മൂന്നാമത് ഒപ്റ്റിക്കൽ ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നതാണ്. അത് വീണ്ടും എക്സ്പെൻസീവ് ആണ്, ആ കമ്പണൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. സ്കിപ്പ് ചെയ്തു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശരത് സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ കുറച്ച് സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് വെച്ചിരിക്കുകയാണ്. ഈ ടെലസ്കോപ്പും എൻ്റെ കയ്യിലുള്ള ഈ ക്യാമറ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന കുറച്ച് ഡീപ് സ്കൈ ഒബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ്രോമീഡ അത്ര നല്ല വൃത്തിയായിട്ടില്ല. ഇത് ഒറയോൺ നെബുല, ട്രിഫീഡ് നെബുല, ക്രാബ് നെബുല, ഇതെന്തായിരുന്നു, എസ്കിമോ നെബുല ആണെന്ന് തോന്നുന്നു. ഇത് ബ്ലാക്ക് കൈ ഗാലക്സി അങ്ങനെയൊക്കെ പറയുന്നു. അടുത്ത സൈഡ് വീണ്ടും കുറച്ച് ചിത്രങ്ങളാണ്, സോളാർ സിസ്റ്റത്തിലെ കുറച്ച് സിസ്റ്റങ്ങളാണ്. ഇന്ന് നമ്മൾ കണ്ടു സൺസ്പോട്ട്, സൺസ്പോട്ട് കണ്ടു നിന്ന് ആരോ ഫോട്ടോയും എടുക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു അല്ലേ. ഫോട്ടോ എടുത്തായിരുന്നല്ലോ ആരോ. നമ്മൾ കണ്ട പോലെ തന്നെ അതിൽ ഐ പി എസ് മാറ്റി ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട കാഴ്ച എടുക്കാം. അതിൽ കൂടുതൽ ഇമേജസ് എടുക്കുകയാണെങ്കിൽ അത് അടുത്ത് നാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ വെച്ച് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സൺസ്പോട്ടുകളൊക്കെ കാണാം. ദെൻ സോളാർ സിസ്റ്റിലെ മറ്റ് ഒബ്ജക്ട്സ് എടുക്കാം, മൂന്ന് എടുക്കാം. ഓക്കെ, അടുത്ത സൈഡ് ചേഞ്ച് ചെയ്തു. ഇത് കുറച്ച് ഡീപ് സ്കൈ ഒബ്ജക്ട്സ് ആണ്, നേരത്തെ കണ്ട ട്രിഫ്യൂഡ് നെബുല, ഈഗിൾ നെബുല. വളരെ ഫെയിന്റ് ആണ് എങ്കിലും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള ഇമേജ് എന്തായിരുന്നു, പ്രോസസ്സ് ചെയ്തതിന് ശേഷം എന്താണെന്നുള്ളത്. റിംഗ് നെബുല, ഡംബൽ നെബുല, അടുത്ത് ഗാലക്സികൾ, ഇതൊന്നും നമുക്ക് നേക്കഡൈക്ക് കാണാം. ആൻഡ്രോമീഡ ഒഴിച്ച് ബാക്കിയൊന്നും നേക്കഡൈക്കോ ടെലസ്കോപ്പിലൂടെ നോക്കിയാലൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ക്യാമറ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്തെടുത്തതാണ്. അടുത്ത കൊമറ്റ്, അടുത്തത് ഓക്കെ. അപ്പൊ ഇതാണ് ഏത് ഫോട്ടോഗ്രാഫിയുടെയും ബേസിക് ആയിട്ടുള്ള കാര്യം, എക്സ്പോഷർ ട്രയാങ്കിള്. അപ്പൊ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ബേസിക് ആയിട്ട് പറഞ്ഞതല്ലേ, പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, അപ്പർച്ചർ ടെലസ്കോപ്പ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അപ്പർച്ചറിന് ഒരു കൺട്രോളും ഇല്ല. ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുമെങ്കിൽ അപ്പർച്ചറെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. ബാക്കി രണ്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം ഷട്ടറാണ്, അടുത്തത് ഐ എസ് ഒ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ഐ എസ് ഒ കൂടുതൽ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കാം? ഐ എസ് ഒന്ന് വെച്ചാൽ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ ഇത് ഈ മൈക്ക് ആംപ്ലിഫയർ കൂടുതൽ വോളിയം കൂട്ടി വെച്ചാൽ എന്ത് പറ്റും? എന്റെ സൗണ്ടും വോയിസ് ആംപ്ലിഫയും നോയിസും ആംപ്ലിഫയും രണ്ടിനും കൂടെ ഒരുമിച്ച് ആംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സിഗ്നല് കൂടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും, അതിനൊപ്പം നോയിസ് കൂടും, അതിനെ സപ്രസ് ചെയ്യണം. പക്ഷെ ചില സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഉപയോഗിക്കുന്ന ടെലസ്കോപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്, എനിക്ക് എക്സ്പോഷർ കൂടുതൽ കൊടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ എസ് ഒ കുറയ്ക്കാൻ ഒരു സാധ്യതയില്ല. പരമാവധി ഐ എസ് ഒ കുറച്ചെടുത്താൽ നല്ല ഇമേജ് കിട്ടും, ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഐ എസ് ഒ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നോയ്സ് കുറയ്ക്കാനുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഷട്ടറാണ്. ഷട്ടർ കൂടുതൽ സമയം ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എസ്ട്രോ ഫോട്ടോഗ്രാഫിയിലെ പ്രധാനമായിട്ടുള്ള കാര്യം. അടുത്ത സ്ലൈഡ് ഇത് സ്കിപ്പ് ചെയ്യാണ്. അടുത്ത സ്ലൈഡ്, അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ്. ഇതൊക്കെ ശരത്ത് പറഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ്. അപ്പോൾ ഒരു ഡിജിറ്റൽ ക്യാമറയിൽ, ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, മാനുവൽ മോഡിലാണ് ഈ ഫുൾ കൺട്രോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പകുതിയോളം പേര് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്മാർട്ട് ഫോണിലെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അടുത്ത സ്ലൈഡ്, നെക്സ്റ്റ്. സ്മാർട്ട് ഫോണിൽ ശരത് സാർ ഒന്ന് കാണിച്ചായിരുന്നു, ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? പ്രോ മോഡ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിലെ പ്രോ മോഡ് എടുത്തായിരുന്നല്ലോ. അപ്പൊ ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലിയർ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഇതിന്റെ പ്രോ മോഡ് എടുക്കുക. പ്രോ മോഡിൽ മോർ എന്നുള്ള ഓപ്ഷനിലായിരിക്കും, പ്രോ മോഡ് കണ്ടില്ലെങ്കിൽ മോർ എന്നുള്ള ഓപ്ഷനിൽ കാണും.
ക്രോമോഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺട്രോളുകളൊക്കെ കിട്ടും. നേരത്തെ എക്സ്പോഷർ ട്രയാംഗിളിൽ പറഞ്ഞ കൺട്രോളൊക്കെ കിട്ടും. അതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ISO ഷട്ടർ സ്പീഡും ആണ്. ഇനി ഇതിൽ നമുക്കൊരു ഫോക്കസും കൂടെ കൺട്രോൾ ചെയ്യണം. സാധാരണ ക്യാമറയിലാണെങ്കിൽ നമ്മൾ റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫോക്കസ് റിംഗ് അഡ്ജസ്റ്റ് ആയിട്ടാണ് ചെയ്യുക. നമ്മുടെ ടാർജറ്റ് എന്താണ്? അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ സ്കൈ ആണ്. സ്കൈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫോക്കസ് നമുക്ക് ലാൻഡ്സ്കേപ്പിന്റെ ഒരു മോഡിലേക്ക് മാറ്റിയിടണം, മാനുവൽ ഫോക്കസ്. കാരണം നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഓട്ടോ ഫോക്കസ് ആണ് ചെയ്യുന്നത്, അത് തന്നെ ഏതാണ് ടാർജറ്റ് എന്ന് തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കത് പോരാ. അപ്പോൾ നമ്മൾ രാത്രിയാണ് എടുക്കുന്നത്, രാത്രി അതിന് ഫോക്കസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഫോക്കസ് ഫിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ മാനുവലി ഫോക്കസ് ഈ ഒരു സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡ്സ്കേപ്പ് കാണുന്ന രീതിയിൽ, ഇവിടെ മാക്രോ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, റൈറ്റ് എൻഡിലേക്ക് സ്ലൈഡ് ചെയ്തിടാം. എന്നാലാണ് ഫോക്കസ് കറക്റ്റായിട്ട് സ്റ്റാർസ് ഒക്കെ കിട്ടുക. ഇനി ഫോക്കസ് കറക്റ്റ് ആയില്ലെങ്കിലും മനോഹരമായിട്ടുള്ള ഇമേജസ് കിട്ടും, അതും ട്രൈ ചെയ്ത് നോക്കാം. എക്സാജറേറ്റഡ് ഇമേജ് ഒക്കെ കിട്ടും, നമുക്ക് നോക്കാം അത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പ്രോ മോഡൽ ഫോക്കസ് ഇൻഫിനിറ്റിയിലേക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്പീഡാണ്, ഷട്ടർ സ്പീഡാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി എന്താണ് നമ്മുടെ ഉദ്ദേശം? നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എക്സ്ട്രാ ഫോട്ടോഗ്രാഫി എന്താണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, ഒരു കോൺസ്റ്റലേഷൻ വളരെ മനോഹരമായിട്ടാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സി. ചിലർ മിൽക്കി വേ ഗാലക്സി എടുക്കാൻ താല്പര്യം പറഞ്ഞായിരുന്നു, മിൽക്കി വേ ഗാലക്സിയാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒറയോൺ ആ ഒരു കോൺസ്റ്റലേഷനും അതിനോടനുബന്ധിച്ച നെബുലയുടെ കാര്യങ്ങളൊക്കെയാണ് കിട്ടേണ്ടത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഈ ഒരു ഓർഡറിൽ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കണം. ഒരു 30 സെക്കൻഡ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ എങ്കിലും എക്സ്പോസ് ചെയ്ത് വെച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇമേജ്. ഞാനൊരു റഫ് ഇമേജ് പറയുന്നതാണ്. ഇനി ആസ്ട്രോഫോട്ടോഗ്രാഫിയിൽ ഒരു ഹാർഡ് ആൻഡ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളൊന്നും ഇല്ല, കൃത്യമായിട്ട് ഈ വാല്യൂ കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല, ട്രയൽ ആൻഡ് എറർ ആണ്. നിങ്ങൾ ഇത് ആസ്ട്രോഫോട്ടോഗ്രാഫി പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേജ് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ പഠിക്കാവുന്ന കാര്യമുള്ളൂ. എങ്കിലും ഒരു തുടങ്ങാൻ വേണ്ടി കുറച്ച് വാല്യൂസ് ഞാൻ പറയുന്നതാണ്. ഒരു 10 സെക്കൻഡെങ്കിലും കൂടുതൽ വയ്ക്കുക, 10 സെക്കൻഡെങ്കിലും കൂടുതൽ, 10 സെക്കൻഡില്ലെങ്കിലും കൂടുതൽ വയ്ക്കുക, ഷട്ടർ തുറന്ന് വയ്ക്കുക. രണ്ടാമത്തത് ഒരു ISO കുറച്ച് കൂടുതൽ വയ്ക്കുക, ഇനീഷ്യലി കുറച്ച് കൂടുതൽ വയ്ക്കുക, നോയ്സ് ഒക്കെ കൂടുതൽ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ ഇമേജ് കിട്ടും എന്ന് നോക്കാം. ISO ഒരു 1600 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ വയ്ക്കുക, ഒരു 1000 above ഒക്കെ ആയിട്ട് ISO വയ്ക്കുക. ഇനി നോയ്സ് കൂടുതലാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ISO കുറച്ച് വയ്ക്കാം, നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ വാല്യൂ ഞാൻ പറഞ്ഞതുള്ളു, എന്തായാലും നിങ്ങളത് ട്യൂൺ ചെയ്ത് എടുക്കേണ്ടതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്യാമറ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് സമയത്ത് തുറന്നു വയ്ക്കുകയാണ്. അപ്പോൾ തുറന്നു വയ്ക്കുന്ന സമയത്ത് ക്യാമറ ഷെയ്ക്ക് ആയാലും എന്ത് സംഭവിക്കും? ഈവനിങ്ങിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ഗോസ്റ്റി ഇമേജ് വരും. എന്തുകൊണ്ടാണ്? ക്യാമറ ഷെയ്ക്ക് ആവണം. അപ്പോൾ ലൈറ്റ് വന്ന് സെൻസറിൻ്റെ ഒരേ പോയിന്റിലല്ല വീഴുന്നത്. ആദ്യം ഈ ഒരു പോയിന്റിൽ വന്നു, പിന്നെ ക്യാമറ കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിൽ വന്നു, അപ്പോൾ അവിടെ ഒരു ഇമേജ് വന്നു, ഇവിടെ ഒരു ഇമേജ് വന്നു, എല്ലാം കൂടെ ഒരു സ്ഥലത്തല്ല വരുന്നത്. അപ്പോൾ ഒരാൾ മൂവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എക്സ്ട്രാ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ കൈ ഒന്ന് ഷെയ്ക്ക് ആയി, നമുക്ക് തീർച്ചയായിട്ടും ഒരു 10 സെക്കൻഡ് അനങ്ങാതെ നമുക്ക് ഫോണൊന്നും പിടിക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഒക്കെ അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതൊഴിവാക്കാനായിട്ട് ട്രൈപോഡ് ഉപയോഗിക്കുക. ഇനി ട്രൈപോഡ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എന്താ പറയുക, മുകളിലേക്ക് എടുക്കാനാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി അങ്ങ് തറയിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ട്രൈപോഡ് സ്റ്റഡി ആയിരിക്കണം, ക്യാമറ സ്റ്റഡി ആയിരിക്കണം. ഇത്രയും സമയം ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ ക്യാമറ സ്റ്റഡി ആയിരിക്കണം എന്നുള്ളതാണ് ട്രൈപോഡ് ഉണ്ടെങ്കിൽ നല്ലത്. ഇനി ക്യാമറ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഷെയ്ക്ക് വരും. നമ്മളിപ്പോൾ മൊബൈലിലാണെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്യും, ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയ്ക്ക് വരും. അതും ഒഴിവാക്കണമെങ്കിൽ ടൈമർ ഉപയോഗിക്കാം. ടൈമർ ഉപയോഗിച്ച് ഒരു 10 സെക്കൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ സ്റ്റഡി ആകുമോ, അത് ഫോട്ടോ എടുത്ത് തുടങ്ങിക്കോളും. അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പം ഞാൻ ബേസിക്കിൽ നിന്ന് തുടങ്ങാം. സ്മാർട്ട് ഫോണാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എന്തെല്ലാം ടാർജറ്റ്സ് നമുക്ക് അസ്ട്രോണമിയിൽ നോക്കാം എന്നുള്ളതാണ്. അടുത്ത സൈഡ് ഒന്ന്, ആകാശത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് മനസ്സിലൊന്നും ഇല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, കോൺസ്റ്റലേഷൻസ് വെറുതെ ഓപ്പൺ ചെയ്ത് വെക്കുക, ക്യാമറ ഓപ്പൺ ചെയ്ത് വെക്കുക. ആകാശത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ എടുക്കാം. നമ്മൾ കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് എടുക്കാം. കോൺസ്റ്റലേഷൻസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ കാഴ്ചകൾ നമുക്ക് വേറെ ഒരാളെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ എടുക്കാം. അതിന് അതിൽ നമ്മൾ കാണുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു കോൺസ്റ്റലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏതാണെന്ന്. ഏതാണ് ഒറയോൺ? നിങ്ങൾക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒറയോൺ ബെൽറ്റ്, നെബുല, ചെറുതായിട്ട് ഇതിൽ നെബുല പോലും കാണാം. ഈ ഫോണിൽ എടുത്തതാണ്. ഈ ഫോണിൽ വേറെ കാര്യമായിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങും ചെയ്തിട്ടില്ല. ദെൻ കാർത്തിക കൂട്ടം ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു 10 സെക്കൻഡ്, എൻ്റെ ഫോണിൽ 10 സെക്കൻഡ് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 10 സെക്കൻഡ് വേറെ ഒരു സെറ്റിങ്സും ഇല്ല. എനിക്ക് തോന്നുന്നു ISO മാക്സിമം ആയിരുന്നു തോന്നുന്നു. ISO 3000 ആ ഒരു ഓർഡറിലായിരുന്നു. വെറുതെ ട്രൈപോഡിൽ വെച്ച് ഒരു 10 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ കിട്ടിയ ഇമേജാണ്.
അപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ മനോഹരല്ലേ? നമ്മൾ കാണുന്ന ഇത്രയധികം സ്റ്റാർസിനെ കാണോ? ഇല്ല, നമ്മൾ നേക്കഡായിക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റാർസിനെ 10 സെക്കൻഡ് എക്സ്പോസ് ചെയ്താൽ കാണാം. അപ്പൊ കോൺസ്റ്റലേഷൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറയോൺ നെബുല ഒക്കെ ഇവിടെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ട്രാക്കിംഗ് ഇല്ല, ട്രാക്കിംഗ് ഇല്ല. 10 സെക്കൻഡ്, 10 സെക്കൻഡ് ഞാൻ പറഞ്ഞു തരാം അത് എത്ര സെക്കൻഡ് പറ്റുന്നുള്ള കാര്യം. സാറ് പറഞ്ഞൊരു കാര്യം, നമുക്ക് ട്രാക്കിംഗ് ഇല്ലെങ്കിൽ ആകാശത്തെ സ്റ്റാർസ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ മൂവ് ചെയ്യുന്ന പോലെ, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന പോലെ ആകാശത്തെ എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ നമ്മൾ ട്രൈപോഡിലാണ് വെച്ചിരിക്കലും നമ്മുടെ ഒബ്ജക്റ്റ് നീങ്ങിപ്പോയാലോ? അപ്പോഴും ഈ പ്രശ്നമുണ്ട്. രണ്ടുപേരും അനങ്ങാതിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ഫോട്ടോ കിട്ടുള്ളൂ. ക്യാമറ നമ്മൾ അനങ്ങാതെ നമ്മൾ ട്രൈപോഡിൽ വെച്ചു, അവരോട് അനങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അവർ മൂവ് ചെയ്യും. അപ്പോൾ അതിന് ട്രയൽസ് വരും. പക്ഷേ ഈ 10 സെക്കൻഡ് സമയത്ത് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇതേ വന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. ISO കൂടുതലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോയ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നല്ല നോയ്സ് ഉണ്ട്. ഒരു പ്രോസസ്സിംഗും ചെയ്തിട്ടില്ല, അത് ഡയറക്റ്റ് ഇമേജ് ആണ്. ഓക്കെ, അടുത്ത സ്ലൈഡ്. അപ്പോൾ ഒരു ടാർജറ്റ് ഇതാണ് കോൺസ്റ്റലേഷൻസ്. ഒന്നും നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗത്തേക്ക് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഒരു 10 സെക്കൻഡ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ കിട്ടും. വീണ്ടും ഒറയോൺ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നിൽക്കുന്നതൊക്കെ ആയിട്ട് ട്രൈപോഡിൽ വെച്ച് ഓൺ ചെയ്ത് ടൈമറൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ പോയി വെറുതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും ആകാശവും കൂടിയുള്ള, അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയും കൂടിയൊക്കെയുള്ള ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. സിംഗിൾ ഷോട്ടാണ്, അതൊന്നും പ്രോസസ്സ് ചെയ്യാത്തതാണ്. അടുത്ത ഇമേജ്, ഇത് വ്യക്തമല്ല, ലിയോ ആണ്, വ്യക്തമല്ല. അടുത്ത ഇമേജ്, ഈ കോൺസ്റ്റലേഷൻ മനസ്സിലാവും. ഏതാണത്? സ്കോർപ്പിയോൺ സാജിറ്റേറിയസ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ചില കോൺസ്റ്റലേഷനിലായതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. സ്കോർപ്പിയോൺ വളരെ ഭംഗിയായിട്ട് പാല് ഇങ്ങനെ വളഞ്ഞു വരുന്നതായിട്ടും ധനുരാശി ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റലേഷൻസ് ആണ് നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിൽ പറയുന്നില്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം. ഇത് ഏത് സമയത്തും ചെയ്യാം, പ്രത്യേകിച്ച് മൂണില്ലാത്ത സമയത്ത്. മൂണുണ്ടെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആവും. അടുത്ത സ്ലൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോക്കസ് മാനുവൽ ഫോക്കസ്, നമ്മുടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ആയതുകൊണ്ട്, ആകാശത്തായതുകൊണ്ട് നമ്മൾ മാനുവൽ ഫോക്കസ് പരമാവധി റൈറ്റ് ഹാൻഡിൽ, അല്ലെങ്കിൽ ആ സൈഡ് പരമാവധി നീക്കിയിടണം. ബൈ മിസ്റ്റേക്ക് അവിടെ എത്തിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഔട്ട് ഓഫ് ഫോക്കസ് ആവും. ഔട്ട് ഓഫ് ഫോക്കസ് ആയിക്കഴിഞ്ഞാലും നമുക്ക് നല്ല ഇമേജസ് കിട്ടും. എക്സാജറേറ്റഡ് സ്റ്റാർസ് ആണ് കിട്ടുക. പക്ഷെ അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ, അത് എക്സാജറേറ്റ് ചെയ്താലും അതിന്റെ കളറിന്റെ ഇൻഫർമേഷൻ പോവില്ല. അപ്പൊ ഒറയോൺ നെബുല തന്നെ എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടേക്കാൻ ഒരുപക്ഷെ മനോഹരമായിട്ട് ഇത് കാണുന്നുണ്ടാവാം. ആ തിരുവാതിര നക്ഷത്രത്തിന്റെ ആ യെല്ലോ കളറൊക്കെ വളരെ മനോഹരമായിട്ട് കിട്ടും. അപ്പൊ അതും ട്രൈ ചെയ്യാവുന്നതാണ്, ഫോക്കസ് കൺട്രോൾ ചെയ്തുകൊണ്ട്. അടുത്ത് ഇനി സാറ്റലൈറ്റ്സ്, ISS ഒക്കെ പോകുന്ന അതിന്റെ ട്രയൽസ് ഒക്കെ നമ്മൾ 10 സെക്കൻഡ് സമയത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ഇതൊരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോകുന്നതിന്റെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമുക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് 10 സെക്കൻഡ് സമയത്ത് ഞാൻ തുറന്നു വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് ആ ഫ്ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. എൻ്റെ ക്യാമറ ഓൺ ആയിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്ന അതിൻ്റെ പാത്താണ് കാണുന്നത്. ഒരു സൈഡിൽ ഗ്രീൻ ലൈനും ഒരു സൈഡിൽ റെഡ് ലൈനും, ഇടയ്ക്ക് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് കാണാം. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് ട്രയൽസ് എന്ന് പറയുന്നത്. സ്റ്റാർ ട്രയൽസ് ഇതുപോലെയാണ് ഉണ്ടാവും. അടുത്ത ഇമേജ്. ഇനി ശരത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ മീറ്റിയോഴ്സിന്റെ ഫോട്ടോസ് ആണ് എങ്ങനെയാണ് എടുക്കുന്നത്. മീറ്റിയോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കുന്നത്. ലൈറ്റിനിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ലൈറ്റിംഗ് എപ്പോ എവിടെ നടക്കുന്നു നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. ഈ ലൈറ്റിനിങ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഷട്ടർ ഓൺ ചെയ്ത് ആ കാര്യം ചെയ്യില്ലേ. നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ റിഫ്ലക്സ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഇവന്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുക. ഈ 10 സെക്കൻഡ് സമയം നമ്മൾ ഏകദേശം ലൈറ്റിനിങ് ഉണ്ടാവുന്ന ഒരു ഭാഗത്തേക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 സെക്കൻഡ് സമയത്ത് ലൈറ്റിനിങ് നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയുണ്ടാവും? നമ്മുടെ ക്യാമറയിലുണ്ടാവും. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും 10 സെക്കൻഡ് ഓൺ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ 30 സെക്കൻഡ് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ലൈറ്റിംഗ് നടക്കുന്ന ഇവൻറ്റുകളൊക്കെ ഇതുപോലെ ചെയ്യുക. അതുപോലെ തന്നെയാണ് മീറ്റിയോഴ്സും. മീറ്റിയോഴ്സും എപ്പോൾ നടക്കുന്നോ എവിടെ നടക്കുന്നോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഏകദേശം ആ ഒരു കോൺസ്റ്റലേഷൻ ഏത് ഭാഗമാണെന്ന് വെച്ചാൽ അവിടെ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കുക, 10 സെക്കൻഡ് തുറന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് മീറ്റിയോഴ്സ് കാണുന്നില്ലേ? ഇത്രയും മീറ്റിയോഴ്സൊക്കെ ഒരു 10 സെക്കൻഡ് സമയത്തൊക്കെ കാണോ? ഒരു സാധ്യതയില്ല, ഇത്രയധികം. അപ്പോൾ ഇതൊക്കെ പ്രോസസ്ഡ് ഇമേജ് ആണ്. കഴിഞ്ഞ മീറ്റിയോ ഷവർ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 200 ഫോട്ടോ എടുത്തായിരുന്നു. ആ 200 ഫോട്ടോ, ഈ 10-30 സെക്കൻഡിൽ 200 ഫോട്ടോ എടുത്തായിരുന്നു. അതിൽ 3 ഫ്രെയിമിൽ മാത്രമാണ് മീറ്റിയോഴ്സ് കിട്ടിയത്. ആ 3 ഫ്രെയിം മാത്രം എടുത്തു, അതിനെ സ്റ്റാക്ക് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഇമേജ് ആണ്. ഒരിക്കലും ഒരു സിംഗിൾ ഷോട്ടിൽ ഒരു ഇമേജിൽ ഇതുപോലെ കിട്ടില്ല. അപ്പോൾ മീറ്റിയോഴ്സിനെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. സ്റ്റാക്കിങ് നമുക്ക് അടുത്ത ദിവസം അടുത്ത സ്ലൈഡ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഇഫക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ആകാശത്തെ എല്ലാ വസ്തുക്കളും കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ടാണ്. ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ട്രൈപോഡിൽ സ്റ്റഡി ആക്കി വെച്ചാലും സ്കൈ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു ഇഫക്റ്റ്? ആസ്ട്രോ ഫോട്ടോഗ്രാഫിൽ എന്തായിരിക്കും ഇതിന്റെ ഇഫക്റ്റ് എന്നുള്ളതാണ്.
അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നും, കിഴക്ക് ഉദിച്ചു വന്നിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നും. അതേസമയം സൗത്തിലോ നോർത്തിലോ നോക്കിയാലോ, ഉദാഹരണത്തിന് നോർത്ത് പോളിന്റെ ഭാഗത്ത്, നോർത്ത് ഭാഗത്ത് നോക്കിയാൽ എന്താ സംഭവിക്കുക? അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങുന്ന എവിടുന്ന നമുക്ക് തോന്നുന്നത്? ആകാശം കിഴക്ക് നിന്ന് ഉദിച്ചിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ നോർത്തിലോ സൗത്തിലോ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാർസ്, ഫോർ എക്സാമ്പിൾ നോർത്ത് പോളിന് അടുത്താണെങ്കിൽ പോൾ സ്റ്റാറിനടുത്ത്, ധ്രുവ നക്ഷത്രത്തിനടുത്ത് എല്ലാവരും കറങ്ങുന്നത്. ധ്രുവ നക്ഷത്രത്തിന് മാത്രം ഒരു മാറ്റം ഉണ്ടാവില്ല അതിന്റെ പൊസിഷൻ. അപ്പൊ അതായിരിക്കും അതിന്റെ ഒരു ഇഫക്ട്. ഇതാണ് അതിന്റെ നോർത്ത് പോൾ സ്റ്റാർ മാത്രം അവിടെ നിൽക്കും, ബാക്കി സ്റ്റാർസ് ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും ഈ ഒരു ഇഫക്റ്റ് വരും. സ്ലൈഡ്. അപ്പൊ ഇതൊരു ശല്യക്കാരനാണ്. അപ്പൊ ഈ ഒരു റൂള് ഓർത്ത് വെക്കേണ്ടതാണ്, ഒരു റഫ് റൂളാണ്. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൂളായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഓപ്പൺ ചെയ്ത് നോക്കാം, ഒരു നാല് ഫോട്ടോ എടുത്ത് നോക്കാം, നമുക്ക് മനസ്സിലാവും എത്ര സെക്കൻഡ് നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നു. അപ്പൊ ഇതാണ് ഒരു 500 റൂൾ എന്ന് പറയുന്നത്. റൂൾ ഇത്രയാണ്, 500 ÷ ക്രോപ്പ് ഫാക്ടർ ഓഫ് സെൻസർ. ക്രോപ്പ് ഫാക്ടർ എന്താണെന്ന് പറയാം, ഇൻറ്റു ഫോക്കൽ ലെങ്ത് ഇൻ മില്ലിമീറ്റർ. നമ്മുടെ ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ഇമേജിൽ കാണാം. അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് വേണ്ട, പോയിന്റ് ഒബ്ജക്ട്സ് ആയി കോൺസ്റ്റലേഷൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാമറ എത്ര സമയം തുറന്നു വെക്കാൻ പറ്റുന്നുള്ളതാണ് ഈ കാൽക്കുലേഷൻ നമുക്ക് കിട്ടാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 10 സെക്കൻഡോ 30 സെക്കൻഡോ തുറന്നു വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റാർസിനെ പോയിന്റ് ആയിട്ടല്ല കിട്ടുക, അത് മൂവ് ചെയ്യുന്നത് പോലെയാണ് കിട്ടുക. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നോക്കണം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ലെൻസ് 50mm ലെൻസ് ആണെന്ന് ഉപയോഗിക്കാം. കിറ്റ് ലെൻസിൽ വരുന്ന 50mm ഫോക്കൽ ലെങ്ത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. ഇനി എന്റെ സെൻസറിന്റെ ക്രോപ്പ് ഫാക്ടർ 1.6. ക്രോപ്പ് ഫാക്ടർ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. 1.6 ആണെങ്കിൽ ഈ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 500 ÷ 1.6 × 50mm കിട്ടുന്നത് 6 സെക്കൻഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, 6 സെക്കൻഡ് സമയത്തേക്ക് നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് വെക്കാം, നമുക്ക് കാര്യമായിട്ടുള്ള മൂവ്മെന്റ്സ് അതിൽ റെക്കോർഡ് ചെയ്യില്ല. 6ൽ കൂടിയാലോ, ഒരു 10 സെക്കൻഡ് ഒക്കെ ആയാലോ, ഈ സ്റ്റാർസ് എല്ലാം അതിൽ എന്തൊക്കെ ഇമേജ് ഉണ്ടോ അതൊക്കെ ചെറുതായിട്ട് മൂവ് ചെയ്ത പോലെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാർ ട്രയൽസിന്റെ ഷൂട്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. അതിൽ കൂടുതൽ സമയം ക്യാമറ എക്സ്പോസ് ചെയ്ത് വെക്കരുത്, കാരണം നമുക്കൊരു ഗോസ്റ്റി ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടും. അടുത്ത സ്ലൈഡ്. അപ്പൊ ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ കാനൺ 1500. അടുത്തൊരു സ്ലൈഡ് എടുക്കുന്നു. അടുത്ത സ്ലൈഡ്. അപ്പൊ ക്രോപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നമ്പറുകളൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഒരു ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയുടെ സെൻസറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്യാമറയുടെ സെൻസർ ഒരു ഫുൾ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ സെൻസർ എന്ന് പറഞ്ഞാൽ 35 × 24 ആണ് വരുന്നത്. ആ നമ്പറുകളൊന്നും നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഉപയോഗിച്ച ക്യാമറയിൽ അതിന്റെ സെൻസർ കുറച്ചും കൂടെ ചെറുതാണ്. ഒരു എൻട്രി ലെവൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, സെൻസർ ചെറുതാണ്. അപ്പൊ അതിന്റെ ക്രോപ്പ് ഫാക്ടർ ഏകദേശം വരുന്നത് 1.5 ആണ്, 1.5. ക്യാമറയുടെ സെൻസർ ചെറുതാകും തോറും ഈ ക്രോപ്പ് ഫാക്ടർ കൂടി വരും. ആ സെൻസറിന് ഫുൾ ഫ്രെയിമിന് എത്രമാത്രം ക്രോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അളവ് കാണിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെ 1.6 ആണ്. ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏതാണ്ട് 5 നും 6 നും ഇടയിലാണ് ക്രോപ്പ് ഫാക്ടർ വരാം. ഈ ഒരു നമ്പർ മാത്രം ഓർത്താൽ മതി. ഈ നമ്പർ കാൽക്കുലേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. എങ്കിലും എന്താണെന്നുള്ളതിന്റെ തിയറി ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഈ നമ്പർ ഓർക്കാം, ഒരു 5 നടുത്ത്. എന്തിന്, മൊബൈൽ ക്യാമറയ്ക്ക് 5 ആണ് വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് ആണെങ്കിൽ 1.6 ആണ്. ഫുൾ ഫ്രെയിം ഉള്ള ക്യാമറകളാണെങ്കിൽ 1 തന്നെയാണ്. ക്രോപ്പ് ഫാക്ടർ 1 എന്ന് കൊടുത്താൽ മതി. മുമ്പത്തെ സ്ലൈഡ് എടുക്കും. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ കാനൺ 1500D ആണ്. അതിന്റെ ഞാൻ പറഞ്ഞു ക്രോപ്പ് ഫാക്ടർ 1.5 അല്ലെങ്കിൽ 1.6 ആണ്. ഇനി എന്റെ കയ്യിൽ കിറ്റ് ലെൻസ് മാത്രമേ ഉള്ളൂ. ആ കിറ്റ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് 18mm to 15mm വരെ ചെയ്യാം. അപ്പൊ 18mm ആണെങ്കിൽ വൈഡ് ആയിട്ട് എനിക്ക് കിട്ടാം. അപ്പൊ ഇത് കാൽക്കുലേഷൻ കാണിക്കുന്നത് 17 സെക്കൻഡ് ആണ്. അതായത് ഞാൻ ട്രൈപോഡിൽ എന്റെ ഡിജിറ്റൽ ക്യാമറ ഈ 18mm സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എനിക്ക് ട്രയൽസ് ഇല്ല അത് ഓപ്പൺ ചെയ്ത് വെക്കാം? 17 സെക്കൻഡ് നേരത്തേക്ക് ലൈറ്റ് എനിക്ക് എടുക്കാം. ആ അപ്പൊ ഒരു ഡോട്ട് പോലെ സ്റ്റാർ പോലെ കാണുള്ളൂ, വലിയ മോശം വലിയ കുഴപ്പമില്ലാത്ത ഇമേജ് കിട്ടും. അപ്പൊ നല്ലതാണ്, കാരണം കൂടുതൽ ലൈറ്റ് സ്റ്റാർസിൽ നിന്ന് കിട്ടും, എല്ലാം ഒരേ പോയിന്റിൽ തന്നെ വരും. അക്യുമുലേറ്റ് ചെയ്ത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അതേസമയം ഞാൻ കുറച്ച് സൂം ചെയ്ത് ഒറിയോണ്ട നെബുല കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാമെന്ന് വിചാരിച്ചാലോ, ഒന്ന് സൂം ചെയ്തെന്ന് വിചാരിച്ചാലോ, 55mm ഉപയോഗിച്ചെന്ന് പറഞ്ഞാലോ, ഈ നമ്പർ എത്രയേ കുറഞ്ഞു? 6 സെക്കൻഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ആവശ്യത്തിന് ലൈറ്റ് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. 6 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിയോണ്ട നെബുല എന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ അടുത്ത സ്റ്റേജിൽ പറഞ്ഞു തരാം. അപ്പൊ ഇതാണ് ഈ 500 റൂളിന്റെ ഒരു കാര്യം. ഇനി ഒരു ഞാൻ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പിലാണ് ഞാൻ ഈ ക്യാമറ കണക്ട് ചെയ്തെങ്കിലോ, ടെലസ്കോപ്പിന്റെ ക്യാമറ ഞാൻ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ് അതിന്റെ ഫോക്കൽ ലെങ്ത് 1200mm ആണ്. 1200mm എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.3 സെക്കൻഡ് ആണ്.
അതായത് ഒരു സെക്കൻഡ് പോലും ക്യാമറ എനിക്ക് തുറന്നു വെക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് ട്രയൽസ് കാണാം. അതാണ് നമ്മളിപ്പോ നേരത്തെ എന്താ പറയാ, സണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങളത് എഡ്ജിലേക്ക് പോകുന്നത് കണ്ടില്ലേ, അത് ആകാശത്തെ ഈ ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യും. നമ്മളാണ് കറങ്ങുന്നത്, ഒബ്ജക്ട്സ് ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ കൂടുതലുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ക്യാമറയിലും അതുപോലെ തന്നെയാണ്, അതിന്റെ സെൻസറി കൂടെ ഇങ്ങനെ പോകുന്ന പോലെ കാണും. അപ്പൊ അത്രയും സമയം ക്യാമറ തുറന്നു വെക്കാൻ ഒരു കാരണവശാലും പാടില്ല, നമുക്ക് നല്ല ഇമേജ് കിട്ടില്ല. അപ്പോൾ 0.3 സെക്കൻഡ് മാത്രമേ കിട്ടുള്ളൂ. 0.3 സെക്കൻഡിൽ വെച്ചിട്ട് നമുക്ക് കാര്യമായിട്ട് ഒരു ഇമേജും കിട്ടാൻ പോകുന്നില്ല. നേരത്തെ ആൻഡ്രോയിഡ് ഗാലക്സി നമ്മുടെ കണ്ടുകൊണ്ട് കണ്ട പോലെ പോലും കാണാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, പിടിച്ചു നിർത്തണം. എന്ത് പിടിച്ചു നിർത്തണം, ഒബ്ജക്റ്റിന് ആൻഡ്രോയിഡ് ഗാലക്സിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒരു രക്ഷയില്ല, നമുക്ക് അതിനോടൊപ്പം ഓടണം. അതിനോടൊപ്പം ഓടുന്നതാണ് നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ആ ട്രാക്കിംഗ് ആണ് ഇതിലെ അടുത്ത എക്സ്പെൻസീവ് ആയ കമ്പോണന്റ്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ട്രാക്കിംഗ് ആണ്, രണ്ട് മോട്ടറുകൾ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക. അത് വളരെ എക്സ്പെൻസീവ് ആണ്, അത് ടെലസ്കോപ്പിന്റെ തന്നെ വിലയുടെ അത്രയും വരും ഈ ട്രാക്കിംഗ് സിസ്റ്റത്തിന്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ട്രാക്കിംഗ് ഇല്ലാത്ത ടെലസ്കോപ്പുകളാണെങ്കിൽ, ട്രാക്കർ ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഓർഡറിലാണ്. ഒരു സെക്കൻഡിൽ താഴെയാണ് ഇതിൽ ഒരു ഡീപ് സ്കൈ ഒബ്ജക്റ്റും കിട്ടില്ല, നന്നായിട്ട് കിട്ടില്ല. ഒരു 5 സെക്കൻഡെങ്കിലും ഇല്ലാതെ ഡീപ് സ്കൈ ഒബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. ട്രാക്കർ ആണ് കാര്യം. ഇനി സ്മാർട്ട് ഫോണിന്റെ കേസ് എടുക്കാം. സ്മാർട്ട് ഫോണിന്റെ കേസിൽ ഈ 500 റൂൾ എത്രയാണ് തരുന്നത് നോക്കാം. റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇതാണ്, 500. ഞാൻ പറഞ്ഞു ക്രോസ് ഫാക്ടർ ഏതാണ്ട് 5 ആണ്. ഇത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എനിക്ക് ആ റെക്കോർഡിൽ നിന്ന് കിട്ടിയാണ്, ഏകദേശം ഈ റോഡിലാണ് ക്രോസ് ഫാക്ടർ വരുന്നത്. ഇനി അതിന്റെ ഒരു ആവറേജ് ഞാൻ കണ്ടത് ഫോക്കൽ ലെങ്ത് 26 mm ഒക്കെയാണ് നമ്മുടെ ലെൻസിന്റെ അത് കണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 4 സെക്കൻഡ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ എനിക്ക് 10 സെക്കൻഡ് വെച്ചിട്ടും കാര്യമായിട്ട് ട്രയൽസില്ല. നേരത്തെ കണ്ട ഇമേജസ് ഒക്കെ ഞാൻ കാണിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 സെക്കൻഡ് നിങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്റ്റാർട്ട് ട്രയൽ അല്ല നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സ്പോഷർ കുറയ്ക്കാതെ വേറെ നിർത്തിയില്ല. ISO കൂട്ടി എക്സ്പോഷർ കുറച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ 500 റൂൾ. ഇതാണ് നിങ്ങൾ പുറത്ത് വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ റൂളായിട്ടൊന്നും പഠിക്കേണ്ട, ഞാൻ ട്രയൽ ആൻഡ് എറർ ആയിട്ട് നോക്കിയാലും മതി. അടുത്ത സ്ലൈഡ്. ഇനി ഇത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഇതൊരു വില്ലൻ ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാം. അതാണ് അടുത്ത ഒരു ഓപ്ഷൻ. മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാലും നമുക്ക് ചെയ്യാവുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഇത് വെസ്റ്റ് ഹൊറൈസൺ ആണെങ്കിൽ, വെസ്റ്റ് ഈസ്റ്റിലാണെങ്കിൽ ഇത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒറയോൺ കോൺസ്റ്റലേഷൻ തന്നെയാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ 3 സ്റ്റാർസ്, 3 ബെൽറ്റാണ്, 3 ബെൽറ്റ്സ്. ഇത് തിരുവാതിരയാണ്, തിരുവാതിര ഒരു ലൈനായിട്ട് പോയതാണ്. അപ്പൊ ഈ ഒറയോൺ എങ്ങനെയാണ് കിടക്കുന്നത്? ഇത് നോർത്ത് ഡയറക്ഷനാണ്. ഒറയോൺ എങ്ങനെയാണ് കിടക്കുന്നത്? ആ ഒറയോൺ ആകാശത്താഴെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജാണ്. ക്യാമറ കൂടുതൽ സമയം തുറന്നു വെച്ചുകൊണ്ട് എല്ലാ സ്റ്റാർസും ഒരു പോയിന്റിൽ വീഴുന്നതിന് പകരം പല പോയിന്റ് ട്രാക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പോയിന്റിൽ വീണാൻ. അപ്പോൾ ഒറയോണ്ട് സ്ട്രയൽസ് ആണ്. ഇത് കാണാൻ ഒരു ഭംഗിയില്ലേ, ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? ഇത് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും നമ്മൾ പോളർ റീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു പോളർ റീജിയനിൽ ഇതാണ്, നോർത്ത് പോൾ. പോൾ സ്റ്റാർ ഇവിടെയാണ് വരുന്നത്, അതിന് ചുറ്റുമുള്ള സ്റ്റാറുകൾ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ കൂടുതൽ സമയം ക്യാമറ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ചിത്രങ്ങൾ കിട്ടും. എത്ര സമയം തുറന്നു വയ്ക്കണം ഇതുപോലുള്ള ചിത്രം കിട്ടാനായിട്ട്? സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ. അതായത് ഒറയോൺ തിരുവാതിര നക്ഷത്രം ആദ്യം നമ്മൾ ഫോട്ടോ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ മൂവ് ചെയ്ത് ഇവിടെ വരെ എത്താനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും എടുത്തെങ്കിലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് തുറന്നു വയ്ക്കാൻ പറ്റുമോ? 20 മിനിറ്റ് ആണേ, സെക്കൻഡ് അല്ല. 20 മിനിറ്റ് തുറന്നു വയ്ക്കാവുന്ന മൊബൈൽ ക്യാമറ ഇല്ലാന്നാണ് എൻ്റെ എന്തായാലും നമ്മുടെ ഉപയോഗിക്കുന്നതിൽ മൊബൈൽ ക്യാമറ ഉണ്ടാവാൻ പറ്റില്ല. അപ്പം എങ്ങനെ ചെയ്യും? ഒറ്റ ഫോട്ടോയിൽ 20 മിനിറ്റ് കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അത് പല ഫോട്ടോസ് ആയിട്ട് എടുക്കാം. 10 സെക്കൻഡിന്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഓൺ ചെയ്യുക. അപ്പോൾ വീണ്ടും 10 സെക്കൻഡായി, വീണ്ടും ഓൺ ചെയ്യുക, വീണ്ടും ഓൺ ചെയ്യുക, വീണ്ടും ഓൺ ചെയ്യുക. എത്ര ഇമേജ് എടുക്കാം? ഒരു 20 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോകളാണ്. ഇനി ഇതെല്ലാം സ്റ്റാക്ക് ചെയ്യുക. സ്റ്റാക്കിങ് എങ്ങനെയാണെന്ന് നാളെ പറഞ്ഞു തരാം. ഇത് സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. വെറുതെ ലോഡ് ചെയ്ത് സ്റ്റാക്ക് എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. റെഡി ഇമേജ് ആയിട്ട് അത് സ്റ്റാക്ക് ചെയ്യുന്ന പോലെ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഏത് ഫോർമാറ്റ് ഇത് പറ്റും, JPG ആയിട്ടുള്ള ലോ ക്വാളിറ്റി ഇമേജസ് ആയിട്ടുള്ള ഫോർമാറ്റിലും പറ്റും. അപ്പോൾ ഇത് നമുക്കിന്ന് സ്കൈ ക്ലിയർ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന, സ്മാർട്ട് ഫോണിലോ ക്യാമറയിലോ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ഡിഫിക്കൽട്ട് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 സെക്കൻഡ് ഒക്കെ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. നിങ്ങളുടെ ക്യാമറ അലോ ചെയ്യുന്നത് എങ്ങനെയാണ്? നോർമലി ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയാണ് മാക്സിമം കണ്ടിരിക്കുന്നത് മൊബൈൽ ക്യാമറകളിൽ. അങ്ങനെ മൾട്ടിപ്പിൾ ഇമേജസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. ഇനി എടുക്കുന്ന സമയത്ത് ട്രൈപോഡിലായിരിക്കണം. ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് മാറ്റി വെച്ച് അടുത്ത ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ വരില്ല, ഈ ഒരു ഓർഡറിൽ വരില്ല. കുറച്ച് നേരം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒക്കെ പോകും. അപ്പോൾ അനങ്ങരുത് അത്ര സമയം. പറ്റുമെങ്കിൽ
ഒരു ടൈമറൊക്കെ വെച്ച് അതിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വയർലെസ് സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിവൈസുകളൊക്കെ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസ് ഉണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന എന്താ പറയാ ഒരു ഇതിനൊരു ആപ്പാണ് ആരോ സജസ്റ്റ് ചെയ്തായിരുന്നു ഗ്രൂപ്പിൽ. ആ അതായത് കൂടുതൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരുന്നു, ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രോസസ്സിംഗ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല, ആപ്പിൽ ലോഡ് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കാന്ന് മാത്രമേ. ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നതാണോ, ഈ പ്രോമോഡ് എങ്ങനെ ഉപയോഗിക്കുന്നതാണോ, അത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അത് നമുക്ക് സ്കൈ നെറ്റ് സ്കൈ വാച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ സ്റ്റാർ സ്റ്റാക്സ് എന്ന് പറഞ്ഞ ആപ്പ്. ഇതിൽ വെറുതെ ഈ ഫയൽ ലോഡ് ചെയ്തിട്ട് പിന്നെ വളരെ മിനിമം കുറച്ച് ഓപ്ഷൻസ് അത്ര എനിക്കറിയുള്ളൂ, കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇതിൽ ഓപ്ഷൻസ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഇമേജസ് നമുക്ക് എടുക്കാവുന്നതാണ് സ്റ്റാർ സ്റ്റാക്സ്. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ ഒരു ആപ്പ്. അടുത്ത സ്ലൈഡ്. ആ മുകളിലെ കാര്യം വായിക്കണ്ട, ഞാൻ വേറൊരു സമയത്ത് ചെയ്തതാണ്. അടുത്ത ഒരു ടാർഗറ്റ് ആണ് മിൽക്കി വേ ഗാലക്സി. സ്മാർട്ട് ഫോണിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മിൽക്കി വേ ഗാലക്സി. എങ്ങനെയാണ് മിൽക്കി വേ ഗാലക്സി എടുക്കാം? ഇതേ കാര്യം തന്നെ, ഇതേ സെറ്റിംഗ്സ്, ISO പറഞ്ഞ ലെവലിലോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് എബോവ് വയ്ക്കുക, ഒരു 30 സെക്കൻഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കി വേ ഗാലക്സിയിൽ ഒരു സിംഗിൾ ഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടി മനോഹരമായിട്ട് കിട്ടും. ഒന്നുമില്ലാതെ ഞാൻ ഈ സിംഗിൾ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൽക്കി വേ ഗാലക്സി കിട്ടും. അപ്പോൾ മിൽക്കി വേ ഗാലക്സിയുടെ ഓറിയന്റേഷൻ എങ്ങനെയാണോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഡിസംബർ സമയത്ത് മിൽക്കി വേ ഗാലക്സി അത്ര നല്ലൊരു ഇതല്ല അല്ലാന്നാണ് എനിക്ക്, ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സമയമല്ല, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിരുന്നു മിൽക്കി വേ ഗാലക്സിയുടെ ഒരു നല്ലൊരു സമയം. അത് ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് സ്കൈഗൈഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് മിൽക്കി വേ ഗാലക്സി ഏത് സമയത്താണ്, മൂണില്ലാത്ത ദിവസം നോക്കാം. മൂണുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം തുറന്നു വയ്ക്കുമ്പോൾ സ്കൈ മുഴുവൻ ബ്രൈറ്റ് ആയിരിക്കും, സാച്ചുറേറ്റഡ് ആവും, ഓവർ സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മിൽക്കി വേ ഗാലക്സിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അമാവാസി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, മൂണില്ലാത്ത സമയത്തായിരിക്കും ഇത് നല്ലത്. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 30 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സമയം ക്യാമറ തുറന്ന് വെച്ച് മിൽക്കി വേ ഏത് ഓറിയന്റേഷനാണ് വരുന്നത്, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മിൽക്കി വേ കിടക്കുന്നതെങ്കിൽ അങ്ങോട്ട് ട്രൈപോർഡ് വെച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മിൽക്കി വേ ഉണ്ടാവും. ഇനി അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലാണ് പ്രോസസ്സിംഗ് അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യം വരുന്നുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫോണാണ് മിൽക്കി വേ കാണാനായിട്ട് എന്നെ സഹായിച്ചത്. ഈ ഫോണിൽ എടുത്ത് കണ്ടതിന് ശേഷമാണ് മിൽക്കി വേ ഞാൻ നേക്കഡ് ആയിക്ക് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുത്തതാണ്, മിൽക്കി വേയുടെ കോറാണ്. ഞാൻ ഇതേ പറഞ്ഞ പോലെ കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് എടുത്തതാണ് മിൽക്കി വേ കോർ. അടുത്തത് ആൻഡ്രോമേഡ ഗാലക്സി സ്മാർട്ട് ഫോണിൽ ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ ഫോൺ അത്ര നല്ല ക്യാമറയല്ല, പക്ഷെ പല ഗ്രൂപ്പുകളിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആൻഡ്രോമേഡ ഗാലക്സി പ്രോസസ്സ് ചെയ്ത് എടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ഫോണുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ്രോമേഡ ഗാലക്സി ഒരു സിംഗിൾ ഷോട്ടിൽ അത്ര അതിൻ്റെ കോറ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കാലിബ്രേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്തെടുത്താലേ കിട്ടുള്ളൂ. അത് ഡിജിറ്റൽ ക്യാമറ ആയാലും ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടായാലും ആൻഡ്രോമേഡ ഗാലക്സിയുടെ ഈ സ്പൈറൽ ലാംപ്സ് ഒക്കെ വളരെ വൃത്തിക്ക് കാണണമെങ്കിൽ അതിനെ കാലിബ്രേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്താലേ കിട്ടുള്ളൂ. എങ്കിലും സ്മാർട്ട് ഫോണിലെ ഒരു സാധ്യതയാണ് ആൻഡ്രോമേഡ ഗാലക്സി, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത് ഒറയോൺ ഞാൻ നേരത്തെ ഒരു ഇമേജ് കാണിച്ചായിരുന്നു. ഇത് എക്സാജറേറ്റഡ് ഇമേജ് ആണ്, എടുത്തതല്ല. ഒറയോൺ എല്ലാവർക്കും അറിയാലോ, ഒറയോൺ നെബുല, ഒറയോൺ ബെൽറ്റിന്റെ താഴെയായിട്ട് ഒറയോൺ നെബുലയുണ്ട്. ഒറയോൺ നെബുല സ്മാർട്ട് ഫോണിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ഫീച്ചേഴ്സ് കാണുന്നതല്ല പറയുന്നത്, എങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ, തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറയോൺ ഇപ്പോൾ ഒരു നല്ലൊരു ടാർഗറ്റാണ് ഈ ദിവസങ്ങളിൽ. ഒറയോൺ ഒരു ഒന്നൊന്നര മാസക്കാലം ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു 8 മണിക്ക് ആവുന്നു അല്ലേ ഒറയോൺ പ്രൈസ് ചെയ്യുമ്പോൾ, ഒരു 10 മണിക്ക് നമുക്ക് നേരെ തലയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒറയോൺ നല്ലൊരു ടാർഗറ്റാണ് ഈ ദിവസങ്ങൾ. പിന്നെ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ISO ഒരു എബോവ് ആവറേജ് ഉപയോഗിക്കുക, ഷട്ടർ സ്പീഡ് ഒരു 10 സെക്കൻഡിൽ കൂടുതൽ ഉപയോഗിക്കുക, ഫോക്കസ് മാനുവൽ ആക്കണം. ഫോക്കസ് മാനുവൽ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സാജറേറ്റഡ് ഇമേജ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. മാനുവൽ ഫോക്കസ് ഐ മീൻ ഇൻഫിനിറ്റിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന. അടുത്ത സ്റ്റേ, ഇതും ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ഞാൻ പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ച് തുടങ്ങിയ കാലത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. ഇതിൽ ഒറയോൺ നെബുല നിങ്ങൾക്ക് കാണാം, കിറ്റ് ലെൻസ് ഉപയോഗിച്ച് എടുത്തതാണ്. ഒറയോൺ നെബുല കാണാം, ഫ്ലെയിം നെബുല, ഇത് സ്ക്രീനിൽ വ്യക്തമല്ലെങ്കിലും ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്ലെയിം നെബുലയും വരുന്നതായിട്ട് കാണാം. അടുത്ത സ്ലൈഡ്. ഇനി അടുത്തൊരു സ്റ്റേജ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ടെലിസ്കോപ്പ് ഐ മീൻ എന്താ മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും DSLR ക്യാമറ ഉപയോഗിച്ചും ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ടെലി ലെൻസുകൾ ഉള്ളവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ, ടെലിസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ, റെസൊല്യൂഷൻ കൂടുതൽ വേണം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ ലൈറ്റ് കൂടുതൽ കളക്ട് ചെയ്യാതെ നിവൃത്തിയില്ല.
ലൈറ്റ് കൂടുതൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, കൂടുതൽ അപ്പേർച്ചർ വേണം. കൂടുതൽ അപ്പേർച്ചർ ഒന്നുകിൽ ലെൻസ് ആവാം അതല്ലെങ്കിൽ ടെലിസ്കോപ്പ് ആവാം. അപ്പൊ ടെലിസ്കോപ്പിൽ എന്താണ് ചെയ്യുന്നത്? ടെലിസ്കോപ്പിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന, ടെലിസ്കോപ്പ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആക്സസ്, നിങ്ങൾ ടെലിസ്കോപ്പിന് ആക്സസ് ഉണ്ടാവുമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ട് ഒരു 500 rupees ഒക്കെ ഉള്ളതിന്, അത് ഏത് ടെലിസ്കോപ്പിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അത് ഒരു സ്മാർട്ട് ഫോൺ അതിൽ കണക്ട് ചെയ്യാം. എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ IPSൽ കൂടെയാണല്ലോ കാണുന്നത്. IPSൽ കൂടെ കാണുന്നതിന് നമ്മുടെ കണ്ണുകൾക്ക് പകരം നമ്മുടെ ക്യാമറ ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ക്യാമറ മൊബൈൽ ഫോണിന്റെ പ്രൈം ക്യാമറ ഏതാണോ വരുന്നത് അത് വരുന്ന രീതിയിൽ ഈ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് ആണ്. നമുക്കിന്ന് ടെലിസ്കോപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം, അത് എടുത്തു വെക്കാം. അപ്പൊ ഇതിൽ എന്താണ് സ്കോപ്പ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ചില ഗ്രൂപ്പുകളൊക്കെ ചിലർ ഇതൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്രോസസ് ചെയ്തിടുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് പ്ലാനറ്ററി എൻ്റെ ഒരു പേഴ്സണലി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്ലാനറ്ററിനെ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ്. ഡിജിറ്റൽ ക്യാമറയിൽ നമുക്ക് അത്രയും ലാർജർ സൈസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഡിജിറ്റൽ ക്യാമറയിൽ കിട്ടിയത് എങ്ങനെയാണ്, സ്മാർട്ട് ഫോണിൽ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ഞാൻ പ്ലാനറ്ററി ഇമേജിങ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, പണ്ട് കാലത്ത് ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു മെത്തേഡ് ഈ ക്യാമറകളൊക്കെ ഇത്രയും വ്യാപകമാവുന്നതിന് മുമ്പ് വെബ്ക്യാം ഉപയോഗിച്ചെടുക്കാം. വെബ്ക്യാമിൽ പ്ലാനറ്ററി ഇമേജ് നന്നായിട്ട് കിട്ടും. വെബ്ക്യാമിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വെബ്ക്യാമിന്റെ ലെൻസ് റിമൂവ് ചെയ്യാം. ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഡാപ്റ്റർ ഒന്നുകിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അതല്ലെങ്കിൽ അതിന്റെ റെഡി അഡാപ്റ്റർ അവൈലബിൾ ആണ്. അതിന് ചെറിയ ത്രെഡ് ഉണ്ട്, ഈ വെബ്ക്യാമിന്റെ ലെൻസ് റിമൂവ് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാം. ഇത് കൊണ്ടുപോയിട്ട് ടെലസ്കോപ്പിൽ കണക്ട് ചെയ്യാം. ടെലസ്കോപ്പോ ബൈനോക്കുലേഴ്സ് എന്താണുള്ളതെന്ന് വെച്ചാൽ അവിടെ കണക്ട് ചെയ്യാം. അത് ലാപ്ടോപ്പിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഒന്ന് സ്റ്റിൽ ആകാം അല്ലെങ്കിൽ വീഡിയോ ആവാം. യൂഷ്വലി വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്, സ്മാർട്ട് ഫോണിലായാലും വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സ്റ്റിൽ ഫോട്ടോസ് ബാക്ക് ടു ബാക്ക് വരുന്നതാണ്. അപ്പം നമ്മൾ കുറേ ഫോട്ടോ എടുക്കുന്നതിന് പകരം വീഡിയോ എടുത്താൽ മതി. ഒരു 1 minute വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കുറേ ഫ്രെയിംസ് ഉണ്ട്, അതിൽ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാം. ഇതാണ് ഒരു ടെക്നിക്ക്. അടുത്തൊരു കാര്യം, ക്യാമറ മൊബൈൽ ക്യാമറയ്ക്ക് വരെ എന്ത് കണക്ട് ചെയ്യാം, DSLR ക്യാമറ കണക്ട് ചെയ്യാം. നേരത്തെ നമ്മൾ സൺസ്പോട്ട് കണ്ടപ്പോൾ ഒരു ക്യാമറ കണക്ട് ചെയ്തായിരുന്നു. അതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു ടി റിംഗ് എന്ന് പറയും, ടി റിംഗും ടി അഡാപ്റ്ററും. അടുത്ത സ്ലൈഡിൽ, അടുത്ത സ്ലൈഡിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ. വളരെ ചീപ്പാണത്, ഉപയോഗിക്കുന്നതാണ്. ബൈനോക്കുലേഴ്സൊക്കെ കണക്ട് ചെയ്തവർക്ക് ഉപയോഗിക്കാം. അടുത്ത സ്ലൈഡ്. ആ അപ്പൊ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ടാർഗറ്റ്സ് ഇതൊക്കെയാണ്. ഇതിൽ കൂടുതലും ആൻഡ്രോയിഡ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പ്ലാനറ്റ്സ്, ഓറയോൺ നെബുല, ലൂണാർ സർഫസിനൊക്കെ നല്ല ഇതാണ് സ്മാർട്ട് ഫോൺ, വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത ഇമേജ്, ഞാൻ വെബ്ക്യാം പറഞ്ഞത്, വെബ്ക്യാമിന്റെ ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെബ്ക്യാം ഉപയോഗിച്ച് വീഡിയോസ് നമുക്ക് എടുക്കാവുന്നതാണ്. ചീപ്പാണ് അതല്ലോ അത്. അടുത്ത്, അപ്പൊ ഇതാണ് ഒരു ഒപ്റ്റിക്കൽ അറേ. ഡിജിറ്റൽ ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് ടെലസ്കോപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിക്കൽ അറേ ഇതാണ്. അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒരു ടീറിംഗ് ആണ്. ടീറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ഏതാണോ അതിനനുസരിച്ചുള്ള ടീറിംഗ് വേണം. കാനൺ ആണെങ്കിൽ കാനൺ, നിക്കൺ ആണെങ്കിൽ നിക്കൺ, അതിൽ സ്യൂട്ട് ആവുന്ന ഒരു ടീറിംഗ് മേടിക്കാം. അതിന് ഏകദേശം ഒരു 100 rupees 1000 rupees 1500 rupees ഒക്കെ ആണ് വരുന്നത്. ഇനി ചില ടെലിസ്കോപ്പിൽ ഈ ടീറിംഗ് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ടെലിസ്കോപ്പിലും അതിന് തന്നെ ത്രെഡ് ഉണ്ട്. IPS റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ത്രെഡ് ഉണ്ട്. ഇനി വേറൊരു കമ്പോണൻറ്റും വേണ്ട, ഈ ടീറിംഗ് മാത്രം മതി. അത് ഡയറക്റ്റ്ലി ടെലിസ്കോപ്പിലേക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ബാർലോ ലെൻസുകൾ ഉപയോഗിക്കാം. ബാർലോ ലെൻസ് ബേസിക്കലി ഉപയോഗിക്കുന്നത് ഒന്ന് മാഗ്നിഫിക്കേഷൻ കൂട്ടാനാണ്. ഫോർ എക്സാമ്പിൾ ഒരു 50x ആണ് നമ്മൾ ഉപയോഗിക്കുന്ന IPSന്റെ മാഗ്നിഫിക്കേഷൻ എങ്കിൽ ഒരു 2x ബാർലോ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 50നെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയായി, 100x ആയി. മാഗ്നിഫിക്കേഷൻ ഒരുപാട് അങ്ങ് നിലവിൽ എത്രയാണോ ഉള്ളത് അതിന് മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ അത് കൂട്ടുന്നതിന്റെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനറ്ററി ഇമേജിങ്ങിനാണ്. പ്ലാനറ്റ്സ് നമ്മുടെ ക്യാമറയിലൊക്കെ ഉപയോഗിച്ചാലും ചെറിയൊരു പോയിന്റ് ആയിട്ടേ കാണും. ഇപ്പൊ ജൂപ്പിറ്റർ ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പോയിന്റ് അതിന്റെ സാറ്റലൈറ്റുകൾ കാണും. അതിന്റെ സർഫസ് ഫീച്ചേഴ്സും നമുക്ക് കിട്ടില്ല. ബാർലോ ഉപയോഗിക്കാതെ ഒരു കാരണവശാലും ഇതിൽ കിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. ബാർലോ 10x മാഗ്നിഫിക്കേഷൻ ഞാൻ ഒരു 20x ആക്കും. എത്രയാണോ അതാണ് ഉപയോഗം. ഇപ്പോൾ ബാർലോ എത്രയാണ്, 2x ഉണ്ട്, 3x ഉണ്ട്, 5x ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ മാഗ്നിഫിക്കേഷൻ കൂട്ടിയാൽ എന്താ പ്രശ്നം, ഉള്ള ലൈറ്റിനെയാണ് ഇത് മാഗ്നിഫൈ ചെയ്യുന്നത്. ഇന്റൻസിറ്റി കുറയും, ഇന്റൻസിറ്റി കുറയും. അപ്പോൾ ഇന്റൻസിറ്റി അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്റ്റാക്ക് ചെയ്യണം. അപ്പൊ നോക്കിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലാനറ്റ്സ്, ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സിനൊക്കെ ഇത് ഉപയോഗിക്കാം. അറിയാണ് നമ്മുടെ ജൂപ്പിറ്റർ ഒക്കെ നല്ല ബ്രൈറ്റ് ആണല്ലോ, കുറച്ച് മാഗ്നിഫൈ ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇന്റൻസിറ്റി ഒന്നും അങ്ങനെ പോകുന്നില്ല. അല്ലെങ്കിൽ ലൂണാർ സർഫസ് ഒക്കെ മാഗ്നിഫൈ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബാർല ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ടീറിംഗ് ആണ്. ആ ടീറിംഗ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് DSLR ക്യാമറയും നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യും. അടുത്തത്,
പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറകളുണ്ട്, സി സി ഡി ക്യാമറകൾ. ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട് പലയിടത്തും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് സ്കിപ്പ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ഡാറ്റ അക്വയർ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ വെബ് ക്യാം ഒക്കെ ഇപ്പൊ അപ്ഡേറ്റഡ് ആണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ച വെബ് ക്യാമിൽ എനിക്ക് നല്ല ഇമേജ് കിട്ടിയാണ്, അത് പ്രതീക്ഷിച്ചിട്ട് ഞാനിപ്പോ വീണ്ടും ഒരു വെബ് ക്യാം കുറച്ചും കൂടി ടെക്നോളജിക്ക് അഡ്വാൻസ് ആയാലും ഉപയോഗിച്ചപ്പോൾ ലോജിടെക്കിന്റെ ഒരു വെബ് ക്യാം ഉപയോഗിച്ചായിരുന്നു. പക്ഷെ അത് പണ്ട് കിട്ടിയതിനേക്കാൾ, പണ്ട് ഫിലിപ്സിലെ ഒരു വെബ് ക്യാമിൽ കിട്ടിയതിനേക്കാൾ മോശം ഇമേജാണ് കിട്ടിയത്. അപ്പൊ അത് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതൊരു, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് ഇനി വെബ് ക്യാമിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഫോൺ ആണ് ഒരു നല്ല സോഴ്സ്.